അലൈക്കും വസ്വലാത്തു അസ്സാം വലൈക്കും അല്ലാത്ത ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മ്മ്മിനികളെ മ്മ്മിനാത്തുകളെ റസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ അബുദാബി സുന്നി സെൻ്ററ് എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സീറത്തു നബി സൊല്ലാഹു അലിഹി വസല്ലമ ഓൺലൈൻ കോഴ്സിൻ്റെ നാലാമത് സീസണിലെ പതിനഞ്ചാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നബി കരീം സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മതഹുകൾ അതിനെക്കുറിച്ച് ഇമാം ഇമാംബു സുരീറിയാഹു ത അലാൻഹുവിൻ്റെ ബുർദയുടെ വരികളിലൂടെയാകുന്നു നമ്മൾ യാത്ര അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു ആയതുൽ كبرى لمعتبري ومن هو النعمة العظمى لمغتنمي مولاي صل وصا لم دائما ابدا على حبيبك خير للخلق كلهم പുണ്യനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മധുഹകൾ ഇമാം ബുസുരി അലി അള്ളാഹു താലാൻഹു പറയുകയാണ് കാൽനടയായും ഭൂമിയിൽ അടയാളം വീഴ്ത്തി മുന്നേറുന്ന ഒട്ടകപ്പുറത്തേറിയും നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ റൗലാഷരീഫിൻ്റെ തിരുമുറ്റത്ത് അല്ലെങ്കിൽ ആ തിരുമുറ്റത്തെ ലക്ഷ്യം വെക്കുന്നവരിൽ ഏറ്റവും ഉത്തമരായ ഹബീബരെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാഹി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീന എല്ലാവർക്കും അത് അഭയകേന്ദ്രമാകുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ തേടി ആരുടെയെങ്കിലും അടുത്തു പോവുക വീട്ടുമുറ്റത്തേക്ക് സഞ്ചരിക്കുക ഒരു പതിവാകുന്നു കാരണം എവിടെ നിന്നാണോ പ്രശ്നത്തിന് പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നത് ഒരു സമാധാനം ലഭിക്കുന്നത് എന്ന് നോക്കി പരക്കം പായുകയാണ് ഒരുപാട് മുറ്റങ്ങളിലേക്ക് എന്നാൽ ആ മുറ്റങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും മനോഹരമായ ഏറ്റവും സമാധാനം നിനക്ക് ലഭിക്കുന്ന ഒരു തിരുമുറ്റം അത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റമല്ലാതെ മറ്റൊരു മുറ്റമില്ല എന്ന് പഠിപ്പിക്കുന്നു ഈ വരിയിലൂടെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തവും പോരാട്ട സമ്മാന ജേതാവിന് ഉന്നത അനുഗ്രഹവുമാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലിഹി വസല്ലം അങ്ങനത്തെ ഉത്തമരായ പ്രവാചകരെ മുഹമ്മദ് നബി സൊല്ലാഹു അലിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മദേശം പരിശുദ്ധ മക്കയാണ് എന്നാൽ പരിശുദ്ധ മക്കയിൽ നമുക്കറിയാം ജനങ്ങൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു പരിശുദ്ധ കബാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കയബാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഒഴുകുന്നത് പരിശുദ്ധ കായ അവിടെ ഉണ്ടായതുകൊണ്ടാണ് എന്നാൽ ഈ പരിശുദ്ധ കായബാലയത്തിലേക്ക് ജനങ്ങൾ ഒഴുകാത്ത ഒരു കാലമുണ്ടായിരുന്നു അവിടെ കായബ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കായബ പണിതു എന്നിട്ട് നാല് ഭാഗത്തേക്കും നിന്ന് വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈസ്സലാം അവിടെ ചോദിച്ചു അള്ളാഹുവെ ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വിളി ആര് കേൾക്കാനാണ് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയെ കേൾക്കലും കേൾപ്പിക്കാതിരിക്കലും ആര് കേൾക്കണമെന്നുള്ളതും ആരൊക്കെ കേട്ട് ഇവിടെ വരണമെന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്നത് ഞാനാകുന്നു നിങ്ങളുടെ ഡ്യൂട്ടി വിളിച്ച് പറയുക എന്നുള്ളതാണ് ഇബ്രാഹിം അലൈസ്സലാം വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ജനങ്ങൾ ഒഴുകാൻ തുടങ്ങിയത് ദൂരദിക്കുകളിൽ നിന്ന് വരെ ഒട്ടകപ്പുറത്തും വാഹനപ്പുറത്തും മറ്റുമൊക്കെയായിട്ട് കായബയുടെ തിരുമുറ്റത്തേക്ക് നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരു ജന്മദേശം കൂടിയായ പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകുന്നു എന്നാൽ അതുപോലെ ജനം ഒഴുകുന്ന മറ്റൊരു സ്ഥലമാകുന്നു പുണ്യനബി സ്വല്ലാഹു അലിഹി വസല്ലം വാഹനപ്പുറത്ത് വരുന്നവരുണ്ട് നടന്നു വരുന്നവരുണ്ട് ദൂരെ ദിക്കുകളിൽ നിന്ന് വരുന്നവരുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കാരണം പ്രശ്നപരിഹാരത്തിനുള്ള പ്രതിസന്ധികൾ സമാധാനമില്ലായ്മക്ക് അങ്ങനെ ഓരോ പ്രയാസങ്ങളും അനുഭവിക്കാൻ തങ്ങൾക്ക് ഒരു തിരുമുറ്റമുണ്ട് ആ ഒരു തിരുമുറ്റം അത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റമാകുന്നു മഹാനായ പുണ്യ നബി ബിസ്വല്ലാഹുലീസ്വല്ലം പറഞ്ഞിട്ടുണ്ട് പാമ്പ് അതിൻ്റെ മാളം വിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ആ മാളത്തിൽ തന്നെ വന്ന് കിടക്കാനാണ് പാമ്പിൻ്റെ മനസ്സ് തുടിക്കുന്നത് അതുപോലെയാകുന്നു പരിശുദ്ധ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇത്തിരി വിശ്വാസം ഇത്തിരി ഈമാൻ ഉണ്ടെങ്കിൽ അത് മനി മദീനയിലേക്ക് വലിഞ്ഞ് മുറുകുമെന്ന് നബിസ്വല്ലാഹുലീസ്വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മക്്മിനിൻ്റെ ഹൃദയത്തിലാകുന്നു ഈമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതൊരു മക്്മിനിൻ്റെ ഹൃദയത്തിലാണോ ഈമാനുള്ളത് അവൻ തീർച്ചയായിട്ടും പരിശുദ്ധ മദീനയിലേക്ക് പോകാൻ കൊതിച്ചു കൊണ്ടേയിരിക്കും കാരണം മഗ്മിനിൻ്റെ ഹൃദയമാകുന്നു ഈമാൻ ആ ഹൃദയത്തെ താങ്ങി നിർത്തുന്നത് മഗ്മിനാകുന്നു അവൻ മദീനയിലേക്ക് വലിഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് മദീന സിയാറ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുത്തനബി സല്ലാഹു അലി വസല്ല മതങ്ങളിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നത് പോലെ വേറെ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഒരു തിരുമുറ്റത്തേക്ക് ആളുകൾ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ടോ എന്നതാകുന്നു ഒരിക്കലും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഒരാളുണ്ട് പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കാൻ അവിടെ ഒരാളുണ്ട് അത് തന്നെയാകുന്നു മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത ആ തിരുമുറ്റത്ത് ആളുകൾ തമ്പടിക്കുന്നു ഇതാ തിരുമുറ്റത്തിൻ്റെ പ്രത്യേകതയല്ല മറിച്ച് അത് ആ മുറ്റക്കാരനെ കാണാനാകുന്നു മുറ്റം അനുബന്ധം മാത്രമാകുന്നു റസുലുല്ലാഹി സല്ലാഹു അലി വസല്ലമ തങ്ങളാകുന്നു അവിടെ കിടന്നുറങ്ങുന്നത് തങ്ങളെ സിയാറത്ത് ചെയ്യാനും സഹായം അഭ്യർത്ഥിക്കാനുമുള്ള ത്വരയും പ്രേണയ പ്രേരണയുമാണ് ഈ മഹാനാകുന്ന ഇമാം ബുസിറിയാഹുഅലു ഈ വരിയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതുവരി അതുകൊണ്ട് നിനക്ക് പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ തിരുമുറ്റത്തേക്ക് നീ സന്ദർശനം നടത്തുന്നുവെങ്കിൽ നിനക്കതുകൊണ്ട് സമാധാനം ലഭിക്കും എന്നതാണ് മഹാനാകുന്ന ഇമാം ബുസിരി റതിയല്ലാഹു തഅലാൻഹു നമ്മ പഠിപ്പിക്കുന്നത് എല്ലോ പ്രശ്നത്തിനും തങ്ങൾ പരിഹാരമല്ലയോ ഇത് തങ്ങളുടെ ജീവിതകാലത്തും മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേക്ക് തങ്ങളുടെ മുമ്പിൽ പോയി അവതരിപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് സമാധാനം കിട്ടും ഇരുളുകൊണ്ട് പോയൻ്റുകൾ വീണ്ട കറുത്ത പുള്ളികൾ വീഴ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ തങ്ങളൊന്ന് സന്ദർശിച്ചാൽ നമുക്ക് സമാധാനമാകും എല്ലാ പ്രശ്നത്തിനും തങ്ങൾ പരിഹാരമാകുന്നു ഇത് നാളെ ആഹ്റത്തിലും അങ്ങനെ തന്നെയാകുന്നു ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാകുന്നു അതുകൊണ്ട് നിനക്ക് സന്ദർശിക്കാൻ നിൻ്റെ പ്രയാസങ്ങൾ ഏറ്റുപറയാൻ ഒരാൾ ഒരു തിരുമുറ്റമുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റമാകുന്നു എന്ന് പഠിപ്പിക്കുകയാകുന്നു മഹാനാകുന്ന ഇമാം ബുസിഅള്ളാഹു താലാൻഹു വമൻഹുവൽ തുൽ കുബിറാലി മുഴുത്തമൻ ഹഴമുൽ പുണ്യനബി സ്വല്ലാഹു അലിഹി വസല്ല മതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാകുന്നു നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ എന്ന് മാത്രമല്ല പോരാട്ട സമ്മാന ജേതാവിന് ഉന്നത അനുഗ്രഹമാകുന്നു പുണ്യനബി അങ്ങനത്തെ ഹബീബായ പ്രവാചകരെ സല്ലാഹു അലിഹി വസല്ലം ഇത് പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ വരിയിലൂടെ മഹാനാകുന്ന ഇമാം ബുസുരിറിയാഹ്വാൻ കാരണം എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതം പോലെ പഠനവിധേയമാക്കിയ ഒരാളുടെ ജീവിതം കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് മോശമായി എന്തെങ്കിലും തങ്ങൾക്കെതിരിൽ എഴുതണം എന്ന് വെച്ചവർ പോലും തങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പഠിക്കുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറിയിട്ട് തങ്ങളെക്കുറിച്ച് നല്ലതെഴുതിയതായിട്ടേയില്ല എന്തെങ്കിലും ഒരു കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതൊന്ന് എഴുതണം എന്ന് വെച്ചവർക്ക് പോലും അവർക്ക് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ച് നല്ലത് പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അതുകൊണ്ട് തങ്ങളെക്കുറിച്ച് പഠനവിഷേയമാക്കണം തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ തങ്ങളുടെ ജീവിതം എല്ലാം പഠന വിഷയമാക്കണം അങ്ങനെ പഠനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പഠന വിദ്യാർത്ഥികൾക്ക് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാകുന്നു നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ ഒരുപാട് ഗുണപാഠങ്ങൾ കണ്ടെത്താൻ കഴിയും ഇതിലാർക്കെങ്കിലും ഒരു സംശയമുണ്ടോ ഒരാൾക്കും തന്നെ സംശയമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ഖനീമത്തു സ്വത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സല്ലാ അലി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു പക്ഷേ അത് ലഭിച്ചിരിക്കണം എന്നർത്ഥം അതുകൊണ്ട് ഓരോ മുമ്മിനും ആകുന്നു അത് ചിന്തിക്കേണ്ടത് ഹനീമത്ത് സ്വത്ത് എങ്ങനെ ശേഖരിക്കണം എങ്ങനെ ലഭിക്കണം മുത്തുനബി സല്ലാ അലി വല്ലമ തങ്ങളെക്കുറിച്ച് വമൻഹുവൽ നേട്ടം കൊയ്ത്തുകാരന് ഏറ്റം മഹത്തമുള്ള അനുഗ്രഹമാണ് പുണ്യനബി സല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ജീവിതം മാത്രമല്ല നാളെ പരലോകത്തെ ജീവിതമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് നേട്ടം കൈവരിക്കണോ ജീവിതത്തിൽ ജീവിതം ഒരു യുദ്ധത്തിനോട് ഉപമിക്കാൻ അപ്പം ജീവിതമാകുന്ന ഈ യുദ്ധത്തിൽ നിനക്ക് വിജയം കൈവരിക്കണമെങ്കിൽ അത് പുണ്യരബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളിലൂടെ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഇമാം ബുസുരി അതി അള്ളാഹു അന്നു അതിനെന്ത് വേണം ഹബീബായ സല്ലാഹു അലി വല്ല തങ്ങളുടെ തിരുമുറ്റത്ത് ചെല്ലണം എന്നിട്ട് അവിടുത്തെ തിരുനോട്ടം നിനക്ക് ലഭിക്കണം തിരുനോട്ടം ലഭിക്കണമെങ്കിൽ നീ അധ്വാനിക്കണം മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമ തങ്ങളിലേക്ക് നീ യാത്ര പോകണം അങ്ങനെ ആ ഒരു ഉദ്ദേശം ആ ഒരു നെയ്യത്തിലൂടെയായിരിക്കണം നിൻ്റെ യാത്ര അങ്ങനെ വരുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നതാകുന്നു നബിസ്വല്ലാഹു അലിഹി വസല്ല മ തങ്ങളുടെ കുറിച്ച് ചിന്താലോകത്തിന് പഠന പഠനവിധേയമാക്കുവാൻ പറ്റിയ വിഷയമാകുന്നു അങ്ങനെ പഠിച്ചിട്ടുമുണ്ടല്ലോ പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം തങ്ങളെക്കുറിച്ച് നല്ലതല്ലാതെ എഴുതിയിട്ടില്ല എന്നാണ് അതുകൊണ്ട് ചിന്തിക്കാൻ വകുപ്പില്ലാത്ത ഒരു മാറ്ററല്ല നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആശയദാരിദ്ര്യം നേരിടില്ല എന്നുള്ളതാണ് തങ്ങളെക്കുറിച്ച് ആരെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിഷയദാരിദ്ര്യം നേരിടുകയില്ല ആശയദാരിദ്ര്യം നേടുകയില്ല എന്നുള്ളതാണ് പതിനാല് നൂറ്റാണ്ടുകളായിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കാൻ ലോകത്ത് എഫി സലാഹു അലൈവ് സ്വല്ല്മ തങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാകുന്നു ഗവേഷണം വെറുതെയൊന്നും തങ്ങളെക്കുറിച്ച് ഒരുപാട് കണ്ടെത്തലുകൾ നടക്കുന്നുണ്ട് ഓരോ കണ്ടെത്തലുകളും ബാക്കി ഭാഗം വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം അത് സത്യത്തിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ഗേഷകനെ സംബന്ധിച്ചിടത്തോളം നിലക്കാത്ത പ്രവാഹമാകുന്നു നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം പറ്റാത്ത ഉറവയാകുന്നു അതുകൊണ്ട് ഗവേഷകർ പഠന വിദ്യാർത്ഥികൾ തങ്ങളെക്കുറിച്ച് പഠിച്ച് തങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന നല്ല മനസ്സുള്ളവർക്ക് ഒരുപാടൊരുപാട് പഠിക്കാനുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജീവിതം പക്ഷേ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് ഈ പ്രതിസന്ധികൾക്കെല്ലാം തങ്ങളെക്കുറിച്ച് ഒരു പഠയ പഠനവിധേയമാക്കുകയാണെങ്കിൽ അത് ഈ പ്രതിസന്ധികൾക്കെല്ലാം അതിന് പരിഹാരം കണ്ടെത്താൻ തങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം ഉപകരിക്കുമെന്നാണ് എല്ലാ വിഷയങ്ങളിലും മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അവിടുത്തെ വ്യക്തി ജീവിതം അവിടുത്തെ കുടുംബ ജീവിതം അവിടുത്തെ രാഷ്ട്ര ജീവിതം എല്ലാം ഒരു പഠന പഠനവിധേയമാക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നിനക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് മഹാനാകുന്ന ഇമാം ബുസിരി റതിയുള്ളാഹു ത അല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് വിഷയങ്ങളിൽ അതാണ് ഇമാം ബുസിരി റതിയുള്ളാഹു ത അല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് ആയതുൽ കുബറാലി മുഴത്തബിൻ തുൽ ഒതുമാലിമുത്ത മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പൊന്നുമോൻ അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു കുഞ്ഞുമകൻ ഇബ്രാഹീം എന്ന കുഞ്ഞ് ഇബ്രാഹീം എന്ന കുഞ്ഞ് അൻ വഫാത്തായ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈ വല്ല തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു അന്ന് സൂര്യഗ്രഹണം സംഭവിച്ചിട്ടുണ്ട് സൂര്യഗ്രഹണത്തെക്കുറിച്ച് നാട്ടിൽ ചില ആളുകളൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ഭവനത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ സൂര്യൻ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ സങ്കടത്തിൽ നിന്ന് എണീറ്റ് റസൂലാഹി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ മെമ്പറിൽ കയറി ആ അന്ധവിശ്വാസത്തിനെതിരെ ശബ്ദിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈവല്ല തങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അത് അത് മാത്രം പഠനവിഷയമാക്കേണ്ടെന്ന വിഷയമാകുന്നു എന്നാണ് തങ്ങളെക്കുറിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ച അതിന് ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലിഹി വസ്ലം പക്ഷേ ഇ സല്ലാ അലൈവല്ലാമ തങ്ങൾ അപ്പോഴും എണീറ്റ് നിന്നു ഇതെനിക്ക് അനുഗ്രഹമാണ് എൻ്റെ വ്യക്തിത്വത്തിന് നല്ല മൈലേജ് കിട്ടും ഇതൊന്നും ഇ സല്ലാ അലൈവല്ല തങ്ങൾ ചിന്തിച്ചില്ല എന്നാണ് അവിടുന്ന് ഉടൻ എണീറ്റ് നിന്നു ഇത് കേട്ടപാട് സൂര്യനും ചന്ദ്രങ്ങളും അത് അതിൻ്റെ നിലക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മരണമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല എന്ന് നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പ്രഖ്യാപിക്കാം അപ്പോൾ റസൂലാഹി വല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെക്കുറിച്ച് നേട്ടം കൊയ്യാൻ മോഹിക്കുന്ന ഉണ്ടെങ്കിൽ അത് പറ്റിയ ഒരു ന്യായ്മത്താകുന്നു അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ നബി നബിസ്ാഹു അലിഹി വസല്ല തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പഠിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ വലിയ ഞമ്മത്തുകൾ കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാകുന്നു ഇത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാകുന്നു തങ്ങളെക്കുറിച്ച് ലഹത് മൻഹു ഇത് റസൂല അള്ളാഹു താലമ ഉമ്മിനികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഉമിനികളുടെ മേൽ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അയച്ചത് കൊടുത്തത് ഇത് നമുക്കറിയാം നബി അലൈഹി അലൈവല്ല തങ്ങളെക്കുറിച്ച് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് വമാ ഇല്ലാഹ അർക്ക സർവ്വ ലോകത്തിനും അനുഗ്രഹമാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ലം അതുകൊണ്ട് ഈ ലോകത്തും നിനക്ക് തങ്ങളിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നാളെ ആഹാരത്തിലേക്കും നിനക്ക് വലിയ ഒരു മുതൽക്കൂട്ടാകുന്നു വലിയ ഒരു ഞാമത്താകുന്നു വലിയ ഒരു നിധിയാകുന്നു മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം അതുകൊണ്ട് നബി സല്ലാഹു അലൈവില്ല തങ്ങളുടെ ആകുന്ന ആ ഞാമത്തിനെ നേടിയെടുക്കാൻ പോകുന്നവരിൽ ഏറ്റവും അത്യുത്തമരായിരിക്കുന്ന ആൾ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളാകുന്നു ഇതാണ് ഇമാം ബുസുരള്ളാഹു താലാൻഹു അപ്പോൾ അനുഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട് അത് വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ആകുന്നു അവിശ്വാസികളും പുത്തനാശയക്കാരായിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കഴിയാം നമുക്ക് കാണാം അനുഗ്രഹം വാരാതെ മാറി നിൽക്കുന്നു നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളിൽ നിന്നുള്ള ന്യമത്തുകൾ അത് വളരെ മഹത്തരമാകുന്നു അത് മുത്തും പവിടവും കടലിൽ കണ്ടിട്ട് അതെടുക്കാൻ പോകാത്തവരെ പോലെയാകുന്നു അത്ര അത്തരം അവിശ്വാസികളും അതല്ലെങ്കിൽ വിദേഹത്തിൻ്റെ ആളുകളും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്മിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് മാത്രമല്ല തങ്ങൾ ഇരുലോകത്തിൻ്റെയും ഞാമത്താകുന്നു ആ ഞാമത്ത് നമ്മൾ വാരിയെടുക്കാനും അത് പൊറുക്കിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം അതിന് ആ തിരുമുറ്റത്ത് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ ഞാമത്തുകൾ പൊറു ിയെടുക്കുന്നവർക്ക് ഏറ്റവും നല്ല തിരുമുറ്റം മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ തിരുമുറ്റമാകുന്നു ഇതാണ് ഇമാം ബുസുരി റബി അള്ളാഹു ത നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മ